അങ്ങനെ ഇവന് ഇവിടെ ബേക്കറിയിൽ നിന്ന് കണ്ട് കുട്ടിക്ക് ജ്യൂസ് മേടിച്ചു കൊടുത്ത് അതിനെ റോഡ് കടത്തി കൊണ്ടുപോയി എന്നാണ് കേൾക്കുന്നത്. എനിക്ക് എന്റെ സ്വന്തം ആൾക്ക് പറ്റിയ ദുഃഖം തന്നെയാണ് എനിക്ക് ഉള്ളത്. ഇവരെ മക്കള് കാണാൻ ഭംഗി അതിനായിരുന്നു. ഒരു സൗന്ദര്യം അത് ഇതുപോലെ കൊറേ കൊച്ചുങ്ങള് മോളിലുണ്ട്. അവരെയൊന്നും കൊണ്ടുപോയില്ല. ഇതിനെ കാണാൻ ഭംഗിയുള്ളതിന്റെ പേരിലായിരിക്കും ചിലപ്പോ ഇങ്ങനെ കൊണ്ടുപോയതെന്നാണ് എന്റെ വിശ്വാസം. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ആ പെൺകുട്ടിയുടെ മുഖം. ആ ചിരിക്കുന്ന മുഖത്ത് നോക്കിയിട്ട് കണ്ണീർ പൊഴിക്കാതെ ഒരു മലയാളിക്കും കണ്ണടക്കാനാവില്ല. ആ പെൺകുട്ടിയോട് എന്ത് ക്രൂരതയാണ് അസഫ് ഖാൻ എന്ന് പറയുന്ന മനുഷ്യമൃഗം ചെയ്തത്. അവൻ്റെ ലൈംഗിക ആഗ്രഹത്തിന് വേണ്ടി ആ 5 വയസ്സുകാരിയെ കൊണ്ടുപോയിട്ട് ഇത്ര ക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊല്ലാൻ എങ്ങനെ ഒരു മനുഷ്യന് കഴിയുന്നു? അവനുള്ള ശിക്ഷ, നമ്മളിനി നമ്മുടെ നികുതി പണം കൊണ്ട് അവനെ തീറ്റിപ്പോറ്റിയിട്ട് അവനെ ഗോവിന്ദച്ചാമിയെപ്പോലെ വെളുപ്പിക്കണോ? ആൾക്കൂട്ടങ്ങളും ആളുകളും പറയുന്നത് പോലെ അവനിക്ക് നമ്മൾ കൊടുക്കേണ്ട ശിക്ഷ? നമ്മുടെ നാട്ടിലേക്ക് വന്ന് നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന 5 വയസ്സുകാരി, ആ 5 വയസ്സുകാരിയെ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന് നോക്കുമ്പോൾ മനുഷ്യൻ തല താഴ്ത്തിപ്പോയി. അത്രയും ലൈംഗിക അതിക്രമമാണ് ആ കുട്ടിയോട് ചെയ്തത്. ആ കുട്ടിയുടെ തന്നെ ഡ്രസ്സിട്ടുകൊണ്ടാണ് അതിൻ്റെ കഴുത്ത് മുറുക്കിയത്, അതേപോലെ ആ ഒരു ചാക്കിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കല്ലിട്ട് വെച്ചത്. ആളുകൾ കൂടുന്ന എത്രയോ CCTV ക്യാമറകളുടെ ഒരു സ്ഥലം, അവിടെ നിന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടായത് ലഹരിയുടെ ഒറ്റ ധൈര്യം കൊണ്ടാണ്. ആ ലഹരി ഇല്ലാതാക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോഴേക്കും ചില ആളുകൾ ഞാൻ സർക്കാർ വിരുദ്ധനാണെന്ന് പറഞ്ഞ് തെറി കമൻ്റ് ഇട്ടിരിക്കുന്നു. സന്തോഷം, സർക്കാരിൻ്റെ മദ്യനയം വളരെ മോശമാണ്, മദ്യം അവൈലബിൾ കൂടുതലാണ്. അതിനെതിരെ പരാമർശിക്കുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിനെയോ രാഷ്ട്രീയ പാർട്ടിയോ വിമർശിക്കുന്നത് കൊണ്ടല്ല, മനസാക്ഷി അത്രയും മരവിച്ചു പോയതുകൊണ്ടാണ്. ഒരിക്കലും നമ്മുടെ കുട്ടികൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ആ ഒരു കുഞ്ഞ്, ഒരു ഉമ്മയുടെ കൈപ്പിടിച്ച് കല്യാണത്തിന് പോകുന്ന ഒരു 5 വയസ്സുകാരൻ ചിത്രം ആലോചിച്ച് നോക്കൂ. അടുത്ത് കണ്ടൊരു മാമൻ മോളെ ജ്യൂസ് വാങ്ങിത്തരാം, മിഠായി വാങ്ങിത്തരാം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കാപട്യമില്ലാത്തത് കൊണ്ട് പരിചയമുള്ള ആളാണെങ്കിൽ വാങ്ങും. ആ വാങ്ങുന്ന കുട്ടിയോട് ഇത്രയും ലൈംഗികമായിട്ട് അതിക്രമം നടത്താൻ തോന്നുന്നൊരു മനുഷ്യന് ജീവിക്കാൻ എന്തൊരധികാരമുള്ളത്, എന്തൊരവകാശമുള്ളത്? അവനെ പിന്നെ ഇല്ലാതെയാക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയല്ലേ? ഇന്നലെ കേരളം മുഴുവനും ആശങ്കയിലായ നിമിഷമായിരുന്നു ആ കുട്ടിയെ കണ്ടെത്തുന്നത് വരെ. കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള് പിടഞ്ഞുപോയി. ആ അമ്മയുടെ കണ്ണുനീരിന് മുൻപിൽ, ആ അച്ഛൻ്റെ നിർവികാരിതയ്ക്ക് മുന്നിൽ ഏതൊരു മലയാളിയും തലകുനിക്കേണ്ടി വന്നു. പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയമല്ല, ഒരു മൈക്കിന് വേണ്ടി കേസെടുക്കുന്ന DIG വരെ രംഗത്തിറങ്ങുന്നൊരു സമയത്ത് ആ ആലുവ മാർക്കറ്റിന് സമീപം ഒന്ന് കൃത്യമായിട്ടുള്ള CCTV പരിശോധിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് കരുതുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആളുകൾ മുഴുവനും വലിയ പ്രതിഷേധമുണ്ടാക്കുന്നത് ഇതുപോലെ നാളെ നമ്മുടെ നാട്ടിലും കുഞ്ഞുങ്ങളുണ്ടായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായാൽ എന്തു ചെയ്യുമെന്നാലോചിച്ചിട്ടാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അത് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ മുന്നിൽ അധിക്ഷേപിക്കുന്ന സംഘവരിയർ പ്രൊഫൈലുകൾ പ്രദീഷ് വിശ്വനാഥനെ പോലെയുള്ള ഒരുപാട് പേരെ കണ്ടു. എങ്ങനെയാണ് ഇത്തരം സംഭവത്തിന് ഒരു മുസ്ലിമാണ് ക്രൈമെന്ന് ചെയ്തൊരു മതരീതിയിൽ വേർതിരിച്ച് കാണുക? 90 വയസ്സുള്ള ഒരു അമ്മയെ ഇന്നലെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത് ഒരു ശ്യാംലാൽ എന്ന് പറയുന്ന ഒരുത്തനാണ്. അതിനെ മതം നോക്കിയിട്ടാണോ കാണേണ്ടത്? അതിലൊരു കുറ്റം, ഒരു ക്രൈമായിട്ട് നമ്മൾ കാണണം. അതിന് പകരം അതിലൊക്കെ മതം ചേർത്തുകൊണ്ട് തെറ്റായ രീതിയിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം ആളുകൾക്ക് ബയോമെട്രിക് കാർഡുകളും അവരുടെ തൊഴിൽ കാർഡുകളും നമ്മൾ നിർബന്ധമാക്കുക. അവർ എവിടെ നിന്ന് വരുന്നു, എവിടെ ആരുടെ കീഴിൽ ജോലിയെടുക്കുന്നു, എവിടെ താമസിക്കുന്നു, കൃത്യമായ വിവരം സർക്കാരിൻ്റെ കയ്യിലില്ല. അതുണ്ടാക്കണം. ഗൾഫിലൊക്കെ നമ്മളൊരാൾ ഗൾഫിൽ പോലെ ഒരു അർബാബിൻ്റെ കീഴിൽ അവർക്കൊരു വിസയും പാസ്പോർട്ടൊക്കെ ഉണ്ടാവില്ലേ? അവരെവിടെക്കെങ്കിലും മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ ചെയ്യുക. അപ്പോൾ കുറ്റവാളികളാണെങ്കിൽ കൃത്യമായിട്ട് തിരിച്ചറിയും. ആ തിരിച്ചറിഞ്ഞിട്ട് നന്നായിട്ട് തൊഴിലെടുക്കാം. ഇവരെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ മുതൽ ഏത് കഠിന തൊഴിലും ചെയ്യിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണ്. അവരിവിടെ വേണം. അവരിവിടെ വേണമെന്നുള്ളതോടൊപ്പം അവരൊരു രാജ്യമായിട്ട് ഇത് മാറരുത്. അതിന് കൃത്യമായ വിവരശേഖരണങ്ങൾ ഉണ്ടാവണം. അവരാരെ കീഴിൽ നിൽക്കുന്നു, അവരുടെ സ്വഭാവം എന്താണ്. ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായി 2-3 തവണ വന്നു കഴിഞ്ഞാൽ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അത് കൃത്യമായിട്ട് ചെയ്യാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതൊന്നും ചെയ്യാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഴുവൻ മോശക്കാരാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കരുത്. എത്രയോ നല്ല ആളുകൾ കുടുംബം ഒന്നിച്ചിട്ട് ഇവിടെ കഴിയുന്ന ആളുകളുണ്ട് വർഷങ്ങളായിട്ട്.
നമുക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ കേരളമേ മാപ്പ്, കുഞ്ഞേ മാപ്പ് എന്നൊക്കെ ഹാഷ്ടാഗ് ഇട്ടതുകൊണ്ടല്ല, പകരം കൃത്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ, അതിലൊന്ന് ലഹരിയുടെ അവൈലബിലിറ്റി കുറക്കുക എന്നുള്ളതാണ്. ലഹരി കഴിക്കുന്ന ആളുകൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗത്തെപ്പോലും നാണിപ്പിക്കും. അത്തരമൊരു കാര്യമാണ്. പാവം ഇന്ന് ആ കുട്ടി ആലുവയിലാണ് ആ കുട്ടിയെ സംസ്കരിക്കുന്നത്, അത് പഠിച്ച സ്കൂളിൽ അതിൻ്റെ പ്രദർശനത്തിന് വെക്കുന്നു. കണ്ണീരോടെയാണ് കേരളം ആ കുട്ടിക്ക് യാത്രയപ്പ് കൊടുക്കുന്നത്. ആ അമ്മയുടെ മുഖം കാണുമ്പോൾ ഇടനെഞ്ച് പൊട്ടുന്ന കാഴ്ചയാണ്. കരഞ്ഞ് നിലവിളിക്കുന്നൊരമ്മ, എങ്ങനെയാണ് ഒരമ്മക്ക് തൻ്റെ മകളെ ഈ രീതിയിൽ കാണേണ്ടി വരുന്നത്? കേരളത്തിൽ വന്ന് നമ്മുടെ എന്താ പറയുക, അതിഥി തൊഴിലാളിയായിട്ടൊക്കെ വന്നിട്ട്, അതിഥി തൊഴിലാളിയായിട്ട് വിളിക്കണോ, ഇതര സംസ്ഥാന തൊഴിലാളി ഓക്കെ എന്തായാലും വേണ്ടില്ല. ആ കുട്ടിക്ക് കണ്ണീരോടെയുള്ളൊരു മടക്കം, ആ കുട്ടി ആ നിമിഷവും കരുതിയിട്ടുണ്ടാകും ഈ മാമൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. ആ മാമൻ കൊടുത്ത് ജ്യൂസ് വാങ്ങിച്ചിട്ട് വിശ്വസിച്ച് പോകുന്നൊരു അഞ്ചാം ക്ലാസ്സുകാരിയിൽ ഞാൻ എൻ്റെ മോളെയാണ് കണ്ടത്. ആർക്കും ഇതുപോലൊരു ഗതി വരുത്തില്ല. ഇത്തരം ആളുകൾ ഒരു നിലക്കും എന്ത് ചെയ്യരുത്, തീറ്റിപ്പോറ്റരുത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഇതുപോലത്തെ ക്രൈം ചെയ്ത ചെറിയ കുട്ടികളോട്, ഈ ക്രൈം ചെയ്ത ആളുകളോട് ഒരു നിലക്കും നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടണ്ട. അതിന് മുൻപ് തന്നെ ഇല്ലാതാക്കുന്നൊരു നിയമം, അത് ആ സിസ്റ്റം നമ്മുടെ മാറണം. കേരളം മുഴുവനും ഇന്നലെ പ്രതികരിച്ചത് ആ രീതിയിലാണ്. അപ്പോൾ ചില ആളുകൾക്ക് തോന്നുകയാണ് നിയമം നമ്മൾ കയ്യിലെടുക്കുന്നു എന്നുള്ളത്. നിയമം ഈ നിയമത്തെ കയ്യിലെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ നിയമത്തെ കയ്യിലെടുക്കേണ്ടി വരും. ഏതായാലും കേരളത്തിൻ്റെ മുഴുവൻ കണ്ണീരോടുകൂടിയിട്ടാണ് ആ കുട്ടിക്കിന്ന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. ആ കുട്ടി കേരളത്തിൻ്റെ ഒരു കണ്ണീർ നോവായിട്ട് മാറും. ഏതൊരു മലയാളി പെൺകുട്ടിയായിട്ട് തന്നെയാണ് കേരളം ആ കുട്ടിയെ ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ ബേക്കറിയിൽ നിന്ന് കണ്ട് കുട്ടിക്ക് ജ്യൂസ് മേടിച്ചു കൊടുത്ത് അതിനെ റോഡ് കടത്തി കൊണ്ടുപോയി എന്നാണ് കേൾക്കുന്നത്. ഞങ്ങളൊക്കെ ഇവരെ ഞങ്ങൾ സ്റ്റാറ്റസും ഒക്കെ ഇട്ട് ഇതിനെങ്ങനെ രക്ഷപ്പെടുത്തണോ എന്നുള്ള ഇതില്, പിന്നെ ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇന്നാണ് ഞങ്ങൾ വാർത്തയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സങ്കടമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ദൂര സ്ഥലങ്ങളിലാണ് ഇതൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ തൊട്ട അയൽവാസിക്ക് അടുത്തോ കൂട്ടില്ല. എന്റെ മോനായിട്ട് നല്ല കൂട്ടുള്ള ഒരു കുട്ടിയാണ്, നന്നായിട്ട് കളിച്ച് ഒക്കെ നടക്കുന്ന കുട്ടി. അവന് ഭയങ്കര സങ്കടമായി പോയി. അവന് എനിക്ക് എന്റെ സ്വന്തം ആൾക്ക് പറ്റിയ ദുഃഖം തന്നെയാണ് എനിക്ക് ഉള്ളത്. എന്റെ വീട്ടിൽ തന്നെയാണ്. പിന്നെ ഈ രാത്രി ആവുമ്പോ ഇവര് കടയിൽ പോയാൽ വേഗം കൂട്ടി വരുന്നില്ലോ, ഒരു മണിക്കൂറൊക്കെ പിടിക്കും. അപ്പൊ പറഞ്ഞു ഈ കൊച്ചിനെ നോക്കിക്കോളാൻ പറഞ്ഞു. ഇതിനെ മാത്രമല്ല ഇവരെ മക്കളെല്ലാം ഉണ്ടാവും. പിന്നെ ഇന്നലെ മുഴുവൻ ആ കുഞ്ഞു കൊച്ചി അടുത്തൊക്കെ എന്റെ വീട്ടിൽ തന്നെയാണ്. ഇവര് എന്തെ പിള്ളേര് നോക്കല് കുറവാണ്, എന്ത് ചെയ്ത നോക്കില്ല. ഈ കൊച്ചിന് കാണാണ്ട് ഇതാണ് ഇപ്പൊ മരിച്ചു വെച്ചിരുന്നത്. ഇന്നാള് ഇതുപോലെ പോയി പോയിതാണ്. എന്നിട്ട് ഇവിടെ അടുത്തുള്ള ഓട്ടോറിക്ഷക്കാരാണ് വിളിച്ചിട്ട് പോകുന്നത്. ഫോട്ടോയിൽ തന്നെ എന്താ അറിയാം, അയാൾ ഒരു കൊലയാളിയെന്നില്ല. ഞാൻ അങ്ങോട്ടൊന്നും അങ്ങനെ പോകാറില്ല, മുകളിലോട്ടൊന്നും കേറാറില്ല. ഒരു പാവം കൊച്ചാണ്. ഇവരെ മക്കള് കാണാൻ വന്നി അതിനേറുന്നു. ഒരു സൗന്ദര്യം അത്. ഇതുപോലെ കുറെ കൊച്ചുങ്ങള് മുകളിലുണ്ട്, അവരെയൊന്നും കൊണ്ടുപോയില്ല. ഇതിനെ കാണാൻ ഭംഗിയുള്ളതിന്റെ പേരിലായിരിക്കും ചിലപ്പോ ഇങ്ങനെ കൊണ്ടുപോയതെന്നാണ് എന്റെ വിശ്വാസം. 5 വയസ്സുള്ള ചാന്ദിനി കിരൺ എന്നുള്ള ആ പെൺകുട്ടി നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കേരളത്തിൻ്റെ ഒരു ഏറ്റെടുക്കൽ കാരണമാണ് പഠിച്ച സ്കൂളിൽ അതിനെ ഒരു പൊതുദർശനം പോലും വെക്കാനുള്ള ഒരവസരമുണ്ടായത്. നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അടുപ്പമുള്ള ആളുകളിൽ നിന്നും പരിചയക്കാരിൽ നിന്നാണ് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പൂർണ്ണതിരിയാവുന്നത്. ഒരു മനുഷ്യനെ മൃഗത്തെപ്പോലും നാണിപ്പിച്ച ആ ഒരു ക്രൂരൻക്ക് നിയമത്തിൻ്റെ ഒരു പിൻബലവും കൊടുക്കരുത് എന്നുള്ളതാണ് വിശാൽ മീഡിയയുടെ അഭ്യർത്ഥന. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കും അതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ചോദ്യം ചോദിച്ചിരുന്നു, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് പശുക്കുട്ടിയെ ആരാധിച്ചിരുന്ന ആ ഒരു ആളാരാണെന്നുള്ളത്. എല്ലാവരും ആൻസർ ചെയ്ത് ഈ സ്വർണ്ണ പണിക്കാരനായ സാമിരിയാണെന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ഒരു ചോദ്യം വിശുദ്ധ കഅബയുമായി ബന്ധപ്പെട്ടാണ്. വിശുദ്ധ കഅബ നമ്മളൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു രീതികളൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയുമായ ആളുകളായിരിക്കും. വിശുദ്ധ കഅബ ഏറ്റവും അവസാനം വിശുദ്ധ കഅബയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഏത് വർഷത്തിൽ, അതായത് പുതുക്കി പണിഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഏത് വർഷത്തിലാണെന്നുള്ളതാണ് ചോദ്യം. അതായത് ഏത് ഭരണകൂടത്തിൻ്റെ കാലത്താണ് വിശുദ്ധ കഅബയിൽ അവസാനമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്? ഇൻഷാ ജോൻ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.